എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ വിനീത ടീച്ചർ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫോർത്ത് സം മലയാള സാഹിത്യം ഫോറിലെ അപ്രാപ്യമായ ഒരു വിധാനം കെ പി ശങ്കരൻ്റെ വിവർത്തനവുമായി ബന്ധപ്പെട്ട ഒരു ലേഖനവുമായിട്ടാണ് വന്നിട്ടുള്ളത് നമുക്കറിയാം എന്താണ് വിവർത്തനം എന്താണ് അതായത് ഒരു ഭാഷയിൽ നിന്നും മറ്റൊരു ഭാഷയിലേക്ക് തർജ്ജമ ചെയ്യുന്നതിനെയാണ് നമ്മൾ വിവർത്തനം എന്ന് പറയുക അപ്പോൾ വിവർത്തനത്തിൽ നാം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ച് ബാല്യകാല സഖി ബഷീറിൻ്റെ നോവലായ ബാല്യകാല സഖിയെ മുൻനിർത്തി ഇദ്ദേഹം നടത്തുന്ന നിരീക്ഷണമാണ് അപ്രാപ്യമായ ഒരു വിധാനം അതിനു മുമ്പ് വിവർത്തനത്തെക്കുറിച്ചൊന്നും നമുക്ക് പറയാൻ ആഗ്രഹിക്കുകയാണ് വിവർത്തനം എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു പലപ്പോഴും നമ്മുടെ സംസ്കാരങ്ങളും സാഹിത്യങ്ങളും നമ്മൾ ഏറ്റവും കൂടുതൽ പരിചയപ്പെടുന്നത് പരിഭാഷകളിലൂടെയാണ് അങ്ങനെയാണ് നമ്മൾ റഷ്യൻ എഴുത്തുകാരെയും അതല്ല പാശ്ചാത്യ സാഹിത്യ നായകന്മാരെയും ഒക്കെ തന്നെ നമ്മൾ പലപ്പോഴും മനസ്സിലാക്കുന്നത് മിക്ക ഭാരതീയ ഭാഷകളിൽ നിന്നും അത്തരത്തിലുള്ള പ്രൗഢ കൃതികൾ മലയാളത്തിലേക്ക് മാറ്റുന്നുണ്ട് ഏറ്റവും കൂടുതൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള ബംഗാളി സാഹിത്യമായിരിക്കും അതുപോലെ തന്നെ ഹിന്ദി കന്നഡ പഞ്ചാബി മറാഠി അത്തരത്തിലുള്ള അവിടുത്തെ ഉത്കൃഷ്ട കൃതികളൊക്കെ ഓരോ മലയാളിയും പരിചയപ്പെടുന്നത് ഇത്തരം പരിഭാഷകളിലൂടെയാണ് എന്തിന് നമ്മുടെ അഭിജ്ഞാന ശാകുന്തളം കാളിദാസൻ്റെ അഭിജ്ഞാന ശാകുന്തളം നമ്മുടെ കേരളവർമ്മ വലിയ കോയിത്തമ്പുരാൻ തർജ്ജമ ചെയ്തുകൊണ്ടാണല്ലോ കാളിദാസൻ നമുക്ക് ഏറ്റവും അടുത്തൊരു കവിയായിട്ട് മാറുന്നത് അതുപോലെ തന്നെ വാത്മീകിയുടെ രാമായണം എഴുത്തച്ഛൻ പരിഭാഷപ്പെടുത്തിയത് കൊണ്ടാണല്ലോ ഓരോ മലയാളിയും രാമായണത്തിൻ്റെ അന്തസ്സത്വം മനസ്സിലാക്കുന്നത് അപ്പോൾ ഇത്തരം പരിഭാഷകൾ നല്ല രീതിയിലാകുമ്പോഴാണ് നമുക്കതിനെക്കുറിച്ചും അല്ലെങ്കിൽ മൂലകൃതി അറിയില്ലെങ്കിൽ പോലും പരിഭാഷാകൃതിയിലൂടെ നമ്മൾ ആ സംസ്കാരം സാഹിത്യം അല്ലെങ്കിൽ അതിൻ്റെ സ്രോതസ്സൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് ഇപ്പോൾ പരിഭാഷ അല്ലെങ്കിൽ വിവർത്തനം എന്നതിനെക്കുറിച്ചൊരു രണ്ട് വാക്ക് വിവർത്തനം ചെയ്യുമ്പോൾ വെറുതെ ചെയ്താൽ പോരാ ആ എഴുതിയിട്ടുള്ള മൂലഭാഷ അല്ലെങ്കിൽ മൂലകൃതിയെ അതിനോട് നീതി പുലർത്തുന്നതായിരിക്കണം അല്ലേ അപ്പോൾ രണ്ട് വാക്കുകൾ അതിനോടനുബന്ധിച്ച് വരുന്നുണ്ട് അതായത് വിവർത്തനം എന്ന് പറയുമ്പോൾ മൂലഭാഷ എന്നും പറയും സ്രോതഭാഷ എന്നും പറയും എന്താണ് മൂലഭാഷയും സ്രോതഭാഷയും ഏത് ഭാഷയിൽ നിന്നാണോ നമ്മൾ വിവർത്തനം ചെയ്യുന്നത് അതിനെയാണ് മൂലഭാഷ അല്ലെങ്കിൽ സ്രോത എന്ന് പറയുന്നത് ഏതിലേക്കാണോ വിവർത്തനം ചെയ്യുന്നത് അതാണ് ലക്ഷ്യഭാഷ അതായത് സംസ്കൃതത്തിൽ നിന്നും അഭിജ്ഞാന ശാകുന്തളം അത് മൂലഭാഷയാണെങ്കിൽ കേരളവർമ്മ വലിയ കോയിത്തമ്പരൻ അത് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തപ്പോൾ അത് ലക്ഷ്യഭാഷയാണ് അതായത് സംസ്കൃത കൃതി മൂലഭാഷയും മലയാള കൃതി ലക്ഷ്യഭാഷയും ആണ് പിന്നെ വിവർത്തനം ഏതൊക്കെ രീതിയിലാവാം പദാനുപത വിവർത്തനമാവാം അനുകത വിവർത്തനാവാം ആശയവിവർത്തനാവാം ഇങ്ങനെ മൂന്ന് വിധത്തിലാണ് വിവർത്തനങ്ങൾ ഉള്ളത് അതായത് പദാനുപത വിവർത്തനം എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് കൃതിയിൽ നിന്നാണോ വിവർത്തനം ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആ കൃതിയിലെ വാക്കുകൾക്ക് തുല്യമായിട്ടുള്ള വാക്കുകൾ നമ്മൾ എഴുതുന്ന ഭാഷയിൽ നിന്നും ഉണ്ടാക്കുക അതാണ് പദാനുപദം അതേ പദത്തിനനുസരിച്ച് പദങ്ങൾ കണ്ടെത്തുക ഇനിയോ അനുഗതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂലകൃതിയിലെ പദങ്ങളുടെയും വാക്യങ്ങളുടെയും ആശയത്തിന് ഒട്ടും കോട്ടം തട്ടാതെ ഉറച്ചു നിന്നുകൊണ്ടുള്ള അല്ലെങ്കിൽ അതിൽ തന്നെ ഉറച്ചു നിന്നുകൊണ്ടുള്ള ഒരു മൊഴിമാറ്റത്തെയാണ് അനുഗത വിവർത്തനം എന്ന് പറയുന്നത് ഇനി മറ്റൊന്നുള്ളത് ഏതാ നമ്മൾ പറഞ്ഞത് ഏത് വിവർത്തനമാണ് നമ്മൾ പറഞ്ഞത് ആശയവിവർത്തനം അത് നമുക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാം അല്ലേ ആശയവിവർത്തനത്തിൽ എന്താണ് പരിഭാഷകന് ആശയം അതായത് മൂലകൃതിയിലുള്ള ആശയവുമായിട്ട് കിടപിടിക്കുന്ന രീതിയിൽ പരിഭാഷകന് കുറച്ചുകൂടി സ്വാതന്ത്ര്യം കിട്ടും ആശയത്തിന് ഒരു തകർച്ച ഉണ്ടാവില്ല ചിലപ്പോൾ വാക്കുകൾക്കും ഭാഷയ്ക്കൊക്കെ വ്യത്യാസം ഉണ്ടാവും പക്ഷേ ആശയം ഗംഭീരമായിരിക്കും അതാണ് ആശയവിവർത്തനം അപ്പോൾ വിവർത്തനം മൂന്ന് തന്നെ മൂന്ന് തരണ്ട് പദാനുപദം അനുഗതം ആശയവിവർത്തനം അപ്പോൾ വിവർത്തനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഈ മൂന്ന് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് നമ്മുടെ ഈ പാഠത്തിലേക്ക് വരാം അപ്രാപ്യമായ ഒരു വിധാനം ഇവിടെ ബഷീറിൻ്റെ ബാല്യകാല സഖി എന്ന് പറയുന്ന നോവലിനെ ഏറ്റവും പ്രൗഢ നായകൻ ആയിട്ടുള്ള ആഷറും കൂട്ടുകാരും ചേർന്ന് കൃതികൾ വിവർത്തനം ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിലെ ഒരു കൃതി മാത്രമല്ല കേട്ടോ ബാല്യകാല സഖി എൻ്റെ ഉപ്പാപ്പയ്ക്കൊരുണ്ടായിരുന്നു പാത്തുമ്മയുടെ ആട് ഈ മൂന്ന് കൃതികൾക്കാണ് ഇംഗ്ലീഷ് വിവർത്തനം ലഭിച്ചിരിക്കുന്നത് അത് ഏറ്റവും മനോഹരമായ വിവർത്തനം എന്നാണ് പറയുന്നത് അതായത് പ്രശസ്തനായിട്ടുള്ള ആറ് ഈ ആശ്രദങ്ങൾ കേട്ടിട്ടുണ്ടാവും ആ വിവർത്തകനും നോവലിസ്റ്റും ഒക്കെ ആയിട്ടുള്ള ഇദ്ദേഹവും കൂട്ടുകാരും ചേർന്ന് നിർവഹിച്ച ഈ വിവർത്തനത്തിന് ഒരുപാട് അംഗീകാരങ്ങൾ കിട്ടുന്നുണ്ടായിത്രേ എഡിൻബറോ സർവകലാശാലയുടെ പ്രസാധനാണ് അവർ നടത്തിയത് അതോടൊപ്പം പ്രാതിനിധ്യ സ്വഭാവമുള്ള ഇന്ത്യൻ കൃതികളുടേതായിട്ട് യുനെസ്കോ ഒരുക്കുന്ന ഒരു ശേഖരണ്ട് ആ ശേഖരത്തിലേക്ക് ആഷാൻ്റെ ഈ വിവർത്തനത്തിന് ഒരു സ്വീകരണം ലഭിച്ചു അപ്പോൾ തീർച്ചയായിട്ടും നമുക്കതിൽ അഭിമാനിക്കാം കാര്യം ഒരു മലയാള കൃതിക്ക് ഇംഗ്ലീഷ് വിവർത്തനം നടത്തിയപ്പോൾ ഇത്തരത്തിൽ കൈവന്ന അഭിമാനങ്ങൾ അല്ലെങ്കിൽ സമ്മാനങ്ങൾ അല്ലെങ്കിൽ അംഗീകാരങ്ങൾ ആ അംഗീകാരങ്ങളെ കുറിച്ച് നമുക്ക് ആഹ്ലാദിക്കാം അല്ലേ അപ്പോൾ ഇദ്ദേഹം പറയുന്നു കെ പി ശങ്കരൻ ഇദ്ദേഹം ഇദ്ദേഹത്തെക്കുറിച്ച് പറയാൻ വിട്ടുപോയി അല്ലേ ഞാൻ ഒരു അധ്യാപകനാണ് സാഹിത്യ നിരൂപകനാണ് അതിലുപരി ഒരു ഭാഷാ പണ്ഡിതനാണ് കേരള സാഹിത്യ അക്കാദമിയുടെ അംഗമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ മഞ്ഞുതുള്ളി സമീപനം ഋതുപരിവർത്തനം നവകം സംസ്കാരം അനുശീലനം തുടങ്ങിയവയാണ് ഇനി കെ പി ശങ്കരൻ്റെ അഭിപ്രായത്തിൽ വിവർത്തനം നിർവഹിക്കുമ്പോൾ അവർക്ക് നേരിട്ട അതായത് ആരെയാശർക്കും കൂട്ടുകർക്കും നേരിട്ട ബുദ്ധിമുട്ടുകളെക്കുറിച്ച് ഈ ബാല്യകാല സഖ്യയുടെ ഇംഗ്ലീഷിൻ്റെ അവതാരികയിൽ അദ്ദേഹം പറയുന്നുണ്ട് അത്ര എങ്ങനെയാണ് അത് പറയുന്നത് ഒരു നിശ്ചിത ഭാഷയുടെയും സാംസ്കാരിക സാഹചര്യത്തിൻ്റെയും ഉൽപ്പന്നമായ സാർഗാത്മക സാഹിത്യം മറ്റൊരു ഭാഷയിലേക്കും സാംസ്കാരിക സാഹചര്യത്തിലേക്കും പകരുമ്പോൾ സാധാരണ നേരിടാറുള്ളത് തന്നെയാണ് ഇതിൽ പലതും എന്നാണ് പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ എഴുതിയിട്ടുള്ള നമ്മുടെ ഒരു കൃതി മറ്റൊരാൾ അദ്ദേഹത്തിൻ്റെ ആശയത്തിലേക്ക് മാറ്റുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമല്ലോ തീർച്ചയായിട്ടും ഉണ്ടാവും തന്നെയാണ് ആക്ഷരും പറയുന്നത് പക്ഷേ അദ്ദേഹം കണ്ടെത്തിയിട്ടുള്ള അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഇത്തരം പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരങ്ങളും ഉണ്ട് എന്നാണ് കെ പി ശങ്കരൻ പറയുന്നത് കാരണം നമ്മൾ ഏതൊരു കൃതിയാണോ വിവർത്തനം ചെയ്യാൻ എടുക്കുന്നത് ആ മൂലകൃതിയുടെ മൂലകൃതിയുടെ നിസ്തുലത എന്ന ആശയം നിസ്തുലത എന്ന് പറഞ്ഞാൽ തുല്യം വെക്കാനില്ലാത്തത് ആ ഒരു ആശയത്തിൽ തന്നെ നമ്മൾ പിടിച്ചു നിൽക്കണം അതിനൊരു ചെറിയ ഉദാഹരണം എന്തിൽ പറയുന്നുണ്ട് നിങ്ങൾ ബാല്യകാലസഖ്യ വായിച്ചിട്ടുണ്ടോ വായിക്കാൻ വായിക്കാതിരിക്കുക എന്ന് വൃത്തിയില്ല വായിച്ചിട്ടുണ്ടാവുമെന്നാണ് ടീച്ചറുടെ ഒരു ധാരണ അതിലുപരി വായിച്ചിട്ടില്ലെങ്കിൽ പോലും നിങ്ങളതിലൊരു സെൻറ്റൻസ് കേട്ടിട്ടുണ്ടാവും ഒന്നും ഒന്നും കൂടിയ അത്രയാണ് ഇമ്മിണി ബല്യ ഒന്ന് അല്ലേ ആ ഉമ്മണി ബല്യ ഒന്ന് എന്ന് പറയുന്ന ഏറ്റവും വലിയ ഗഹനമായ ആശയത്തെ ഏറ്റവും മനോഹരമായ വാക്കുകളിലൂടെ ബഷീർ അവതരിപ്പിച്ചിരിക്കുകയാണ് അതിലെ ഒരു കഥയുടെ രത്ന ചുരുക്കം ടീച്ചർ പറയാം സുഹ്രയും മജീദും അയൽ വീട്ടുകാരാണ് രണ്ടുപേരും ഏകദേശം എന്താ പറയുക ഒരു രണ്ട് വയസ്സിൻ്റെ വ്യത്യാസമുള്ള ബാല്യകാല സുഹൃത്തുക്കളായിരുന്നു ബാല്യകാലത്ത് തന്നെ സുഹ്രയും മജീദും രണ്ടുപേരും മാവിൻ ചോട്ടിൽ പോയി മാങ്ങപൊറിക്കലും അതുപോലെ തന്നെ എന്താ പറയുക രണ്ടുപേരുടെയും കാര്യങ്ങളും വിഷമങ്ങളും ഒക്കെ തന്നെ ഷെയർ ഷെയറുകൊക്കെ ചെയ്യുന്ന ആ മാവിൻ ചോട്ടിൻ്റെ ചോട്ടിലാണ് ആ മാവിൻ ചോട്ടിൻ്റെ താഴത്ത് നിൽക്കുമ്പോൾ സുഹറയുടെ ജീവിതത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ സുഹറ നല്ലൊരു ദരിദ്ര കുടുംബത്തിലാണെങ്കിൽ മജീദ് ഏറ്റവും സമ്പന്ന കുടുംബത്തിലാണ് എങ്കിലും മജീദിന് സുഹറയെയും സുഹറയ്ക്കും മജീദിനെയും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഇഷ്ടമാണ് ചെറുക്ക പെണ്ണെ എന്നൊക്കെയാണ് അവർ സംബോധന ചെയ്യുന്നത് അല്ലാണ്ട് മജീദെ സുഹറേന്നൊന്നും എവിടെയും വിളിക്കുന്നില്ല അവരുടെ ആ സ്നേഹം ചെറിയ കുഞ്ഞുനാളിൽ തന്നെ തുടങ്ങിയിട്ടുള്ള അവരുടെ പ്രണയമാണോ എന്നൊന്നും ചോദിച്ചാൽ അവർക്കറിയില്ല പക്ഷേ എങ്കിൽ പോലും അവരുടെ ആ ഒരു എന്താ പറയുക ആ ഭാവം സൗഹൃദമാണെങ്കിലും അതല്ല പിന്നീട് യവനതലത്തിലെത്തിയപ്പോൾ പ്രണയമാണെങ്കിലും അത് കഴിഞ്ഞ് വിവാഹം കഴിഞ്ഞ് അവർ തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ പറയുന്ന വാക്കുകളാണെങ്കിലും ഈ ചെറുക്കനും പെണ്ണയനുള്ള വെളിയിലും പറഞ്ഞറിയിക്കാനാവാത്ത അനിർവചനീയമായ ഒരു ഭാവ അല്ലെങ്കിൽ ഒരു വൈകാരിക തലം ബഷീർ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് ഈ രണ്ട് തലങ്ങളിൽ ഊന്നിക്കൊണ്ട് തന്നെയാണ് കെ പി ശങ്കരൻ ആർ ഈ വിവർത്തനത്തെ വിശകലനം ചെയ്യുന്നത് നമുക്കറിയാം ബഷീറും അല്ലെങ്കിൽ മജീദും സുഹറയും അവരുടെ ബാല്യകാലത്ത് എന്ത് കിട്ടുമ്പോഴും കൈകാര്യം ചെയ്യുന്ന അല്ലെങ്കിൽ ഷെയർ ചെയ്യുക മാത്രമല്ല അവരുടെ സങ്കടങ്ങൾ പറയുക മാത്രമല്ല സ്കൂളിൽ ഏറ്റവും മോശം വിദ്യാർത്ഥി എന്ന പേര് ലഭിച്ച മജീദ് പിന്നീട് സുഹറയുടെ സാമീപ്യത്തിലൂടെ സുഹറയുടെ അല്ലെങ്കിൽ ഇടപെടലിലൂടെ മജീദ് ഏറ്റവും ഒന്നാമനായിട്ട് ക്ലാസ്സിൽ മാറുന്ന കാഴ്ച അതിനൊക്കെ സുഹറയുടെ സാന്നിധ്യൻ്റെ അതുപോലെ മജീദിൻ്റെയും സുഹറയുടെയും ജീവിതത്തിൽ സംഭവിക്കുന്ന പല കാര്യങ്ങളും അവിടെ കാതുകൂത്താണെങ്കിലും അവിടെ സുന്നത്തു കല്യാണമാണെങ്കിലും ഏത് രീതിയിലാണെങ്കിലും അവരുടെ കാര്യങ്ങൾക്കൊക്കെ തന്നെ സുഹറിയും മജീദും നല്ല രീതിയിൽ പറയുന്നുണ്ട് അങ്ങനെ എന്താ പറയുക ഒരു ഗ്രാമീണതയുടെ ചൂടും ചൂരും ഒപ്പിയെടുക്കുന്ന അതിലുപരി യാതൊരു കലർപ്പില്ലാത്ത ഭാഷയും മുസ്ലിം സംസ്കാരവും ആചാരവും അനുഷ്ഠാനവും അതോടൊപ്പം ദാരിദ്ര്യവും ധനികതയും എല്ലാം കൂടെ ഉൾ ഒരു ഉത്തമ പ്രണയ കാവ്യാണ് മജീദും സുഹറയുടെയും ബാല്യകാല സഖി അങ്ങനെ ഇവർ എന്താ പറയുക മൂന്ന് പെങ്ങന്മാരും ഒരാങ്ങളെയുള്ള മജീദ് അച്ഛൻ ധനികനായിട്ട് കൂടി ഈ ലോകം ചുറ്റിയിട്ട് പോകാൻ എനിക്ക് വിവരമില്ല എന്ന് പറഞ്ഞ അവസാനം ലോകം ചുറ്റാൻ പോയ മജീദ് തിരിച്ചു വരുമ്പോഴേക്ക് അച്ഛൻ കടബാധ്യതയിലാവുന്നു കടക്കണിയിലാവുന്നു സുഹ്രയേക്കാൾ വളരെ മോശമായ അവസ്ഥയിലേക്ക് മജീദിൻ്റെ കുടുംബം കാണുന്നൊരു കാഴ്ചയാണ് അപ്പോഴേക്ക് സുഹറയുടെ കല്യാണം കഴിഞ്ഞ് പോകുന്നു സുഹറയേക്കാൾ പ്രായ കൂടുതലുള്ള ഒരു വ്യക്തിയാണ് കല്യാണം കഴിച്ചു കൊടുക്കുന്നത് പിന്നീട് മജിദ് മജീദും സുഹ്രയും സുഹ്ര ബന്ധം വേണ്ട വിചാരിച്ച് മജീദിനെ കണ്ട ഒരു ആശ്വാസത്തിൽ ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട് അവസാനം മജീദ് ജോലി തേടി പോവുകയും ഇവിടെ മൂന്ന് പെങ്ങന്മാരുടെ കല്യാണം നടത്തണം അവിടെ സുഹറയുടെ വീട്ടിലാണെങ്കിൽ സുഹറയുടെ ബാപ്പ മരിക്കുന്നുണ്ട് അവിടുത്തെ കാര്യം നോക്കണം അങ്ങനെ ജോലി അന്വേഷിച്ച് അവസാനം ഒരു ആക്സിഡൻറ്റിൽ പെട്ടിട്ട് നമ്മുടെ മജീദിൻ്റെ കാലു പോകുന്നു നഷ്ടപ്പെടുന്നു ആ കാലിന് പോലും സുന്നത്ത് കല്യാണത്തിൽ വേദന അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് സുന്നത്ത് കല്യാണത്തിനല്ലാട്ടോ കാലിൽ തറച്ചിട്ടാണോ എനിക്ക് അത്രയും കൂടെ ഇതാവുന്നില്ല ആ കാലിൽ ഉമ്മ കൊടുത്താൽ വലത് കാലിൽ തന്നെ നഷ്ടപ്പെടുമ്പോഴുള്ള മജീദിൻ്റെ വൈകാരികമായിട്ടുള്ളൊരു ഭാവം അതൊക്കെ നമ്മളെ മനോഹരമായിട്ട് ബഷീർ അതിൽ പറഞ്ഞു ചേർത്തുണ്ട് ഇത്രയും മനോഹരമായി ലാസ്റ്റ് മജീദ് അവസാനം മജീദിന് കാലം നഷ്ടപ്പെട്ട കാര്യം ആരോട് പറയുന്നില്ല സുഹറയോടും അല്ലെങ്കിൽ മജീദിൻ്റെ വീട്ടുകാരോടൊന്നും തന്നെ മജീദ് അത് പറയുന്നില്ല എഴുത്തുകളിലൂടെയാണ് അവരുടെ ആശയങ്ങൾ കൈമാറുന്നത് എങ്കിൽ പോലും പിന്നീട് ഒരു ദിവസം ഒരു എഴുത്ത് വന്നപ്പോൾ മജീദ് ഞെട്ടിപ്പോവാണ് തൻ്റെ പ്രണയസഖിയായിട്ടുള്ള പ്രിയസഖിയായിട്ടുള്ള സുഹർ അസുഖം വന്ന് മരിച്ച വിവരമാണ് മജീദ് മനസ്സിലാക്കിക്കൊണ്ട് മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ മജീദ് മനസ്സിലാവുന്നത് അപ്പോൾ ഇത്തരത്തിൽ ഒരു പ്രണയത്തിൻ്റെ അപ്രാപ്യമായ ഒരു തലത്തെ വളരെ മനോഹരമായ ഭാഷയിൽ ചേർത്ത് വെച്ച ഒരു എഴുത്തുകാരനാണ് വൈക്കം മുഹമ്മദ് ബഷീർ അതുകൊണ്ട് തന്നെ ബഷീറിൻ്റെ അല്ലെങ്കിൽ ബഷീറിയൻ സാഹിത്യത്തെ നമ്മൾ കൈവയ്ക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതുണ്ട് അതിൽ നിന്ന് പിടിച്ചുകൊണ്ടാണ് കെ ആർ എ ആഷർ ഈ പുസ്തകം ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തപ്പോൾ അതിൽ വന്ന ഒരു ചെറിയ പിഴവ് അല്ലെങ്കിൽ കെ പി ശങ്കരന് തോന്നിയിട്ടുള്ള ഒരു നിഗമനമാണ് അദ്ദേഹം ഇതിൽ അവതരിപ്പിക്കുന്നത് കേട്ടോ ഞാൻ ബാല്യകാലസഖി വായിച്ചിട്ടില്ലെങ്കിൽ അതിനൊരു ചെറിയൊരു വിവരണം തന്നു എന്ന് മാത്രം ഒന്ന് വായിക്കണം കേട്ടോ ഇതിൽ പറയുന്നുണ്ട് ഒറ്റ ദൃഷ്ടാന്തം മാത്രം അതായത് സുഹറയും മജീദും തങ്ങളുടെ സംവാദങ്ങളിൽ സ്വച്ഛന്തമായി ഉപയോഗിച്ച് വരുന്ന സംബോധനയാണ് ചെറുക്കൻ എന്നും പെണ്ണ് അപ്പോൾ ബാല്യകാലസഖിയിൽ ഇത്തരം സന്ദർഭങ്ങൾ കരുളുന്ന ഒരു ഭാവരുചി എന്നാണ് അദ്ദേഹം ഇതിൽ പറയുന്നത് ഭാവത്തിൻ്റെ ഈ രുചിയോ ഇത്ര രൂപപ്പെടുത്തുന്ന ഭാഷയുടെ ലയമോ വിവർത്തനത്തിൽ എത്തിപ്പിടിച്ചിട്ടില്ല അതായത് ബഷീർ കൊണ്ടുവന്ന ആ ഭാവാത്മക തലമോ ഇനി ഇംഗ്ലീഷിലേക്ക് മൊഴിമാറ്റം ചെയ്തപ്പോൾ ഇംഗ്ലീഷ് ഭാഷയുടെ ലയനമോ ഒന്നും തന്നെ ഏതിൽ വന്നിട്ടില്ല ഈ വിവർത്തനത്തിൽ എത്തിയിട്ടില്ല കാരണം അതിനുള്ള കാരണം എന്ന് ഇദ്ദേഹം പറയുന്ന കെ പി ശങ്കരൻ പറയുന്നത് ചെറുക്കൻ പെണ്ണ് രണ്ടും സാമാന്യമായിട്ട് തേർഡ് പേഴ്സണിലാണ് പറഞ്ഞിട്ടുള്ളത് പ്രഥമപുരുഷൻ അല്ലേ അപ്പോൾ അയാം ഐ അതാണല്ലോ പുരുഷൻ ഞാൻ എൻ്റെ അങ്ങനെയുള്ള സംഭവമാണ് പക്ഷെ അതിൽ പറയാതെ ഒക്കെ ഉതകുന്ന പദങ്ങൾ എന്ന രീതിയിലാണ് പറയുന്നത് പിന്നീട് എന്താ പറയണത് ഈ വശം മനസ്സിലാക്കാണ്ട് അവർ അവരെന്ത് ചെയ്തു ഇംഗ്ലീഷിലെ സെക്കൻഡ് പേഴ്സൺ അതായത് മധ്യമ പുരുഷൻ നീ നിങ്ങൾ നിൻ്റെ അത്തരം സംബോധനകളാണ് അവർ പ്രയോഗിച്ചിരിക്കുന്നത് അതായത് ഞാൻ എൻ്റെ എന്ന് പറയുന്നതിന് പേരം ബഷീർ ഉപയോഗിച്ചിരിക്കുന്നത് സെക്കൻഡ് പേഴ്സൺ ആണ് മധ്യമപുരുഷനാണ് അതായത് ഞാൻ നിൻ്റെ ഞാൻ എൻ്റെ എന്ന് പറഞ്ഞതിന് പേരം നീ നിങ്ങൾ നിൻ്റെ എന്നുള്ള സംബോധനയാണ് ബഷീർ അതൊരു ഭാഷാ തന്ത്രമാണ് അത്ര ബാല്യകലാസഖ്യയിൽ ബഷീർ പ്രയോഗിച്ചത് പക്ഷേ ഇത് വിവർത്തനം ചെയ്യുമ്പോൾ ഇത്തരത്തിൽ തേർഡ് പേഴ്സൺ സെക്കൻഡ് പേഴ്സൺ ആയിട്ടും സെക്കൻഡ് പേഴ്സൺ തേർഡ് പേഴ്സൺ ആവുമ്പോഴുമുള്ള ആ ബുദ്ധിമുട്ട് ശരിക്കും മനസ്സിലാവുന്നുണ്ട് എന്നാണ് പറയുന്നത് ഇദ്ദേഹം കാരണം ഇദ്ദേഹം പറയുന്നുണ്ട് കഥയുടെ അവസാനം എത്തുമ്പോൾ കഥ ഒരു ദുഃഖപര്യവസായി അല്ലെങ്കിൽ ഒരു ശോക പരിണാമത്തിലേക്ക് പോകുന്ന സമയത്ത് അതായത് നാടൊക്കെ ചുറ്റി മജീദ് തിരിച്ചെത്തുമ്പോൾ ആ വിവാഹബന്ധം വേർപെടുത്തിക്കൊണ്ട് ഓടിപ്പോന്ന സുഹ്രയും മജീദും കൂടെ സംസാരിക്കുന്ന സമയത്തും അതായത് ഏഴുകൊല്ലത്തെ ഊരുചുറ്റിൽ കഴിഞ്ഞിട്ടാണ് മജീദ് വരുന്നത് അപ്പോൾ നമ്മുടെ സ്ത്രീ ആയിട്ടുള്ള സുഹറ ചുമജീദിനോട് ചോദിക്കുന്നത് നിങ്ങൾക്ക് ഏതെങ്കിലും സ്ത്രീയായിട്ട് ബന്ധമുണ്ടോ ആ സ്ത്രീയുടെ നിറ എന്താ സൗന്ദര്യം എന്താ അവളുടെ പേരെന്താ നാണെന്താ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കാമുകിമാർക്കും ഉണ്ടാവുന്ന ഒരു ഒരാകാംക്ഷ അതിലുപരി എല്ലാ പെണ്ണുങ്ങൾക്കും ഉണ്ടാകുന്ന ഒരു ഒരാകാംക്ഷ അത് വളരെ മനോഹരമായിട്ടാണ് മജീദും സുഹ്റയുടെയും സംഭാഷണത്തിൽ ബഷീർ ഒളിപ്പിച്ച് വെച്ചിട്ടുള്ളത് ആ ഒരു രസം അപ്പം തന്നെ മജീദ് പറയുന്ന ഒരു വാക്ക് എന്തൊരു പെണ്ണാണ് പെണ്ണാണിവിളി എന്തൊരു പെണ്ണ് എന്നുള്ളൊരു സംബോധനയാണ് അപ്പോൾ ഇത്തരത്തിൽ സുഹറ ദേഷ്യം വന്നിട്ട് എന്താ ചെറുക്ക ആ ചെറുക്ക എന്നുള്ള വളി വിളി അപ്പോൾ ഇത്തരത്തിൽ ഭാവസാന്ദ്രമായ ഒരു തലമാണ് ആ വിളിയിൽ ഉള്ളത് അപ്പോൾ ഇത്തരം പദങ്ങൾ വിവർത്തനം ചെയ്യുന്ന സമയത്ത് ഇംഗ്ലീഷിലാണെങ്കിലും ചെറുക്ക എന്ന് പറയുന്നതിന് ഹിയോ ഹിമോ ആക്കിയത് കൊണ്ടോ ആ ഒരു വിളിയുടെ സാന്ദ്രതയും സവിശേഷതയും വിവർത്തകർക്ക് കിട്ടിയില്ലെങ്കിൽ അത് ഭയങ്കര ബോറായിരിക്കുന്നതാണ് ശങ്കരൻ പറയുന്നത് ഇവിടെ പക്ഷേ ആഷർ ഉപയോഗിച്ചിട്ടുണ്ട് വെറും യു എന്നല്ല ചെറുക്ക നീ എന്നല്ല യു റിപ്രോബേറ്റ് എന്നാകുന്ന ഇതിന് വിവർത്തനം ഈ ഒരു അപവി അപവാദം ഒഴിച്ചു കഴിഞ്ഞാൽ ഇതിലെ ചെറുക്കൻ വിവർത്തനത്തിൽ മറ്റുള്ള എല്ലായിടത്തും ചെറുക്കൻ എന്നുള്ള വിളിയിൽ ബഷീർ കൊണ്ടുവന്ന ആ വൈകാരിക തലം വന്നിട്ടില്ല എന്നാണ് കെ പി ശങ്കരൻ പറയുന്നു ഈ ഒരു തലത്തിൽ മാത്രം യു റിപ്രൊബേറ്റ് എന്ന് പറയുന്ന അവിടെ അതായത് ഏഴുവാസത്തെ ഏഴു കൊല്ലത്തെ അല അലഞ്ഞ് തിരിച്ചലിന് ശേഷം സുഹ്രയുടെ അടുത്തെത്തുമ്പോൾ അവർ തമ്മിലുള്ള സംഭാഷണത്തിനിടയ്ക്ക് എന്തൊരു പെണ്ണ് എന്തൊരു ചെറുക്കൻ ആ പറയുമ്പോൾ മാത്രമുള്ള അതിൻ്റെ ഇംഗ്ലീഷ് വിവർത്തനം മാത്രം ഗംഭീരമായിട്ടുണ്ട് ബാക്കി എല്ലായിടത്തും ഈ ചെറുക്കനും പെണ്ണും പറയുന്നിടത്ത് ആഷർ കൊണ്ടുവന്ന ഇംഗ്ലീഷ് ഭാഷയുടെ മൊഴി മൊഴിമാറ്റം അത്ര കണ്ട് സുഖകരമായില്ല എന്നാണ് ആര് പറയുന്നത് കെ പി ശങ്കരൻ പറയുന്ന അതിന് അദ്ദേഹം പറയുന്നുണ്ട് അയ്യോ നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട ഈ വിവർത്തനം മോശമാണെന്നല്ല ഞാൻ പറഞ്ഞത് പിന്നെ ഇതിലെന്തൊക്കെ തെറ്റ് വരുത്തിയിട്ടുണ്ടെന്ന് തേടിപ്പിടിക്കലുമല്ല എൻ്റെ ജോലി അതേസമയം ഏറ്റവും മനോഹരമായ സർഗാത്മകമായ ഒരു സംഭവത്തെ ഒരു സർഗാത്മക കൃതി എന്ന് പറയുമ്പോൾ വെറും ഒരു ആണും പെണ്ണും തമ്മിലുള്ള സംഭാഷണമോ അല്ലെങ്കിൽ അവരുടെ പ്രണയമോ അല്ലെങ്കിൽ അവരുടെ പ്രണയ നൈരാശ്യമോ ഒന്നും അല്ലല്ലോ അതിലുപരി അവിടുത്തെ സാംസ്കാരിക സാഹചര്യങ്ങളും ഭാഷാ പ്രത്യേകതകളും അനുഷ്ഠാനങ്ങളും എല്ലാം വരും അത്തരം പദ അത്തരം ആചാരാനുഷ്ഠാനങ്ങളും ഭാഷാ പ്രത്യേകതകളൊക്കെ വിവർത്തനം ചെയ്യുമ്പോഴും ശ്രദ്ധിക്കണം എന്നാണ് കെ പി ശങ്കരന് ഇതിലൂടെ വ്യക്തമാക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ ഏത് രീതിയിലാണെങ്കിലും മജീദിനെ അടക്കി ഭരിക്കുന്ന സുഹറയുടെ കുസൃതിയും ഭീഷണിയും അതൊക്കെ വളരെ മനോഹരമായിട്ടാണ് ആ നോവല് പറയുന്നത് അതുകൊണ്ട് തന്നെ ചില സമയത്ത് നമ്മുടെ ബഷീറിനെക്കുറിച്ച് അല്ലെങ്കിൽ ബഷീറിൻ്റെ രചനാ വൈദഗ്ധ്യത്തെക്കുറിച്ചൊക്കെ കുട്ടിക്കൃഷ്ണമാരാർ നിരൂപകനായ മാരാർ അദ്ദേഹത്തെ പ്രകീർത്തിക്കുന്നുണ്ട് അല്ലെങ്കിൽ പ്രശംസിക്കുന്നത് ഇങ്ങനെയാണ് നമ്മൾ പല സാഹിത്യകൃതികൾ എടുത്തു നോക്കൂ പല സിനിമകൾ എടുത്തു നോക്കൂ ഭാവിയിൽ പ്രണയിക്കാൻ പോകുന്നവരാണെങ്കിൽ അവർ ബാല്യകാല സുഹൃത്തുക്കളായിരിക്കും ആ സൗഹൃദ ബന്ധം മാറി യൗവനത്തിലെത്തി നിൽക്കുമ്പോൾ അവർ പ്രേമിക്കുന്ന ആളുകളാണ് എന്നൊരു സൂചന നമുക്ക് സാഹിത്യത്തിലും തരാറുണ്ട് സിനിമയിലും തരാറുണ്ട് പക്ഷേ അതിനൊന്നും ഇട ഇടകൊടുക്കാതെയാണത്രേ മജീദും സുഹറയുടെയും ഈ ബന്ധം വളർന്ന് വികസിക്കുന്നത് ഇതിൻ്റെ ഭംഗി കണ്ടിട്ടാണ് കുട്ടിക്കൃഷ്ണന്മാരാർ ഇതിനെക്കുറിച്ച് കൈവിളക്ക് എന്ന് പറയുന്ന കൃതിയിൽ എന്തൊരു മനോഹാരിതയാണ് ഇതുപോലൊരു മനോഹാരിത താൻ എങ്ങും കണ്ടിട്ടില്ല എന്ന് മജീദൻ്റെയും സു മജീദിൻ്റെയും സുഹറയുടെയും ഈ അനുഭവത്തെക്കുറിച്ച് വിവരിക്കുന്നു അതുപോലെ തന്നെ ആശാൻ്റെ നളിനി എടുത്തു നോക്കൂ ആശാൻ്റെ നളിനിയിലും നളിനിയും അതുപോലെ തന്നെ ദിവാകരനും ബാല്യകാല സുഹൃത്തുക്കളായിരുന്നു അങ്ങനെ നളിനിയുടെ പ്രേമത്തെ തിരസ്കരിച്ചു കൊണ്ട് ദിവാകരൻ കാട്ടിലേക്ക് പോകുന്ന സമയത്തും നാടൻ ദിവാകരനെ അന്വേഷിച്ച് നളിനി പോയിക്കഴിഞ്ഞ് ദിവാകരനെ കണ്ടെത്തുമ്പോഴും ദിവാകരനോട് നളിനിയുടെ ഓർമ്മപ്പെടുത്തലുകൾ ബാല്യകാല അനുഭവങ്ങളെക്കുറിച്ച് ഓർമ്മപ്പെടുത്തലുകളാണ് ലോലനാരൻ ബാലപാഠം അഖിലം മനോഹരം കാലമായി അധികം ഇന്നൊരക്ഷരം പോലും ആയതിൽ മാ മറപ്പതില്ല ഞാൻ അല്ലേ അപ്പോൾ അവർ തമ്മിലുള്ള ആ ബാല്യാനുഭവങ്ങളൊക്കെ തന്നെ അല്ലെങ്കിൽ ബാല്യത്തിൻ്റെ ഏറ്റവും മനോഹര നിമിഷങ്ങൾ നളിനി ദിവാകരനെ പറഞ്ഞ് കേൾപ്പിക്കുമ്പോഴും ഇത്തരത്തിൽ ഈ ആശയം ചോർന്നു പോവാതെ ആയിരിക്കണം ഏതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വിവർത്തനത്തിൽ ശ്രദ്ധിക്കേണ്ടത് ഇതാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ ഈ സുഹൃദിയുടെയും മജീദിൻ്റെയും ഇത്തരം സംബോധനാ പദങ്ങളിലൂടെ അതായത് പെണ്ണും ചെറുക്കനും ഈ സംബോധനാ പദങ്ങളിലൂടെ നമുക്ക് കിട്ടുന്ന ആ കഥയുടെ സ്വച്ഛന്തത അതുപോലെ അവസാനം സംഭവിക്കുന്ന ആ ദുരന്തത്തിൻ്റെ ഒരു അർത്ഥവ്യാപ്തി അല്ലെങ്കിൽ ആ സംവിധാനത്തിൻ്റെ പൊരുളടക്കം അതൊക്കെ തന്നെ ഈ ചെറുക്കനും പെണ്ണിലും അടങ്ങിയിട്ടുണ്ട് അപ്പോൾ വിവർത്തനം ചെയ്യുമ്പോൾ ഇത്തരം ഭാവസൗന്ദര്യം ചോർന്നു പോവാതെ അതോടൊപ്പം ഭാഷാ സൗകുമാര്യം കൊണ്ടുവന്നുകൊണ്ടും ബാല്യകാല സഖി വളരെ മനോഹരമായൊരു വിവർത്തനം തന്നെയാണ് എന്ന് തന്നെയാണ് ഇദ്ദേഹം പറയുന്നത് ചിലയിടങ്ങളിൽ ഈ ചെറുക്കനും പെണ്ണിൻ്റെയും സംബോധനയ്ക്ക് വന്ന വിവർത്തനത്തിൽ വന്നിട്ടുള്ള കൈപ്പിഴയെക്കുറിച്ചാണ് കെ പി ശങ്കരൻ പറയുന്നത് അതേപോലെ അദ്ദേഹം വിവർത്തനത്തിൽ ശ്രദ്ധിക്കേണ്ട മറ്റു കാര്യങ്ങളും പറയുന്നുണ്ട് ഇപ്പോൾ വിവർത്തനം ചെയ്യുന്നത് സിനിമകൾ ഭാഷാ സാഹിത്യകൃതികൾ മാത്രമല്ല ചില സാഹിത്യകൃതികളെ നമ്മൾ സിനിമകളാക്കാറുണ്ട് ഇപ്പോൾ തകഴീടെ ചെമ്മീൻ ഏണിപ്പടികൾ അതുപോലെ കേശവദേവിൻ്റെ ഓടയിൽ നിന്ന് അതുപോലെ മാർത്താണ്ഡവർമ്മ പിന്നെ അതുപോലെ ഇതിൽ ഇപ്പം ഏറ്റവും അടുത്ത് ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വാർത്തയാണ് ബെന്യാമിൻ്റെ ജീവിതത്തെ സിനിമയാക്കാൻ വേണ്ടി അഞ്ച് വർഷത്തോളം ഒരു തപസ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സംവിധായകൻ ബ്ലസ്സി അത് എന്തുകൊണ്ടാണ് ഈ അഞ്ച് വർഷം അല്ലെങ്കിൽ പത്തു വർഷമൊക്കെ തപസ് ചെയ്യുന്നത് കാരണം ആ സാഹിത്യകൃതിയിൽ സാഹിത്യകാരൻ നിബന്ധിച്ചിട്ടുള്ള അതിൻ്റെ സാരാംശം ഒട്ടും ചോർന്നു പോകാത്ത തരത്തിലായിരിക്കണം ആ സിനിമയുടെ മേക്കിങ് ഉണ്ടാവേണ്ടത് അപ്പോൾ ഇതിൽ തന്നെ ഇദ്ദേഹം പറയുന്നുണ്ട് ചെമ്മീൻ എന്ന സിനിമ താൻ കണ്ടതായിട്ടും ആ സിനിമ കണ്ടപ്പോൾ തകഴിയുടെ ചെമ്മീൻ വായിച്ച ഒരു ആ അനുഭവം അല്ലെങ്കിൽ ആ ഭാവാത്മക തലം സിനിമ എന്ന് കണ്ടപ്പോൾ കിട്ടിയില്ല എന്നുള്ള രീതിയിലാണ് പറയുന്നത് അപ്പോൾ ഏത് കൃതി ഇപ്പോൾ സിനിമ ഉപോത്പന്നം എന്നാണ് പറയുന്നത് അതായത് തകഴയുടെ ചകഴിയുടെ ചെമ്മീൻ ഒരു ഉൽപ്പന്നമാണെങ്കിൽ അതിൻ്റെ ഉപോൽപ്പന്നമാണ് ചെമ്മീൻ എന്ന സിനിമ അതുപോലെ തന്നെ ഏത് കൃതിയാണെങ്കിലും ഇപ്പോൾ എം ടിയുടെ കൃതികളാണെങ്കിലും ഒക്കെ സിനിമകളായിട്ടുണ്ട് പക്ഷേ സിനിമകളാകുമ്പോൾ ഉൽപ്പന്നം പോയി ഉപോൽപ്പന്നമാകുമ്പോൾ അതായത് മൂലകൃതി പോയി വിവർത്തന കൃതിയാകുമ്പോൾ അല്ലെങ്കിൽ ഭാഷ സിനിമയാകുമ്പോൾ നാടകമാകുമ്പോൾ നോവലാകുമ്പോൾ ഇതൊക്കെ ഏത് കൃതിയിലിപ്പോൾ നമ്മൾ റേഡിയോ നാടകാവിഷ്കാരമൊക്കെ കാണും അതുപോലെ നൃത്തം ശില്പങ്ങളായിട്ടൊക്കെ അപ്പോൾ പല കൃതികളും നമ്മൾ അഭിനയിച്ച് കാണിക്കുന്നുണ്ട് കാണുന്നുണ്ട് അപ്പോൾ ഏത് കൃതികൾ ഏത് രീതിയിലേക്ക് നമ്മൾ മാറ്റി പിടിക്കുകയാണെങ്കിലും ഏതുൽപ്പന്നത്തെ ഏതൊരു ഉപോൽപ്പന്നമായിട്ട് അത് സിനിമയാവാം നാടകമാവാം അല്ല നൃത്തമാവാം കവിതയാവാം കഥാപ്രസംഗമാവാം ഏതാകുമ്പോഴും വിവർത്തന കൃതിയിൽ നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം എന്ന് തന്നെയാണ് കെ പി ശങ്കരൻ പറയുന്നത് അപ്പോൾ വിവർത്തനത്തിലെ പോരായ്മകൾ ചൂണ്ടിക്കാട്ടാനുള്ള ഒരു ശ്രമം എന്ന നിലയ്ക്ക് മാത്രമല്ല ഞാൻ ഇതിനെ കാണുന്നത് മറിച്ച് ഒരു സർഗാത്മകമായ കൃതി അതേ അനുപാതത്തിൽ വിവർത്തന കൃതിയിൽ വന്നിട്ടുണ്ടോ എന്നുള്ള ഒരു നോട്ടാണ് അദ്ദേഹം നടത്തിയത് എന്നാണിതിൽ പറയുന്നത് അതായത് ഏത് ശ്രേഷ്ഠമായിട്ടുള്ള കൃതിയാണെങ്കിലും അതിനോട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഈ ഉപോൽപ്പന്നങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ മൂലകൃതിയിൽ നിന്നും വിവർത്തന കൃതിയിലേക്കുള്ള ഈ ചുവടുമാറ്റം നമ്മളെ അതിശയിപ്പിക്കുകയാണ് വേണ്ടത് അതല്ലാതെ സാഹിത്യകൃതികളിൽ നിന്നും കിട്ടിയിട്ടുള്ള അതില്ലാതെ അവരുടേതായ രീതിയിൽ കുറച്ച് ഭാവതലൊക്കെ ഉൾച്ചേർത്ത് കൊണ്ട് എഴുതി കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിനെ അങ്ങനെ എഴുതി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിനൊരു നീതി ഉണ്ടാവില്ല എന്നാണ് ഇദ്ദേഹം പറയുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്രാപ്യമായ ഒരു വിധാനം എന്നതുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് മൂലകൃതിയിൽ നിന്നും വിവർത്തനകൃതിയിലേക്ക് നമ്മൾ എത്തുമ്പോൾ മൂലകൃതിയിൽ ഉണ്ടാവേണ്ട സർഗാത്മകതയും എന്താ പറയുക സാംസ്കാരികമായിട്ടുള്ള തലങ്ങളും ഭാഷാ തലങ്ങളും അനുഷ്ഠാന തലങ്ങളും എല്ലാം ആ ഭാവാത്മകവും വൈകാരികവുമായിട്ടുള്ള അംശങ്ങളൊക്കെ തന്നെ ഒട്ടും ചോരാതെ അപ്രാപ്യമായ നമുക്ക് എത്തിപ്പിടിക്കാൻ കഴിയാത്ത ഒരു വിധാനത്തിലേക്ക് വിവർത്തന കൃതികളും എത്തേണ്ട സാഹചര്യമുണ്ട് എന്നാണ് കെ പി ശങ്കരൻ ഇതിലൂടെ പറയുന്നത് ഏകദേശം മനസ്സിലായി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു എല്ലാവരും നന്നായിട്ട് ടെക്സ്റ്റ് വായിച്ചിട്ട് ഇത് കേൾക്കൂ എക്സാം നന്നായിട്ട് എഴുതും എല്ലാവർക്കും വിജയാശംസകൾ ഓക്കെ താങ്ക് യു എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഓക്കേ